നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജു വാര്യർ മുഖ്യസാക്ഷിയാകും. 650 പേജുള്ള അന്തിമ കുറ്റപത്രം ഉച്ചയ്ക്ക് ശേഷം അങ്കമാലി കോടതിയിൽ സമർപ്പിക്കും. 355 സാക്ഷികളിൽ 50 പേർ സിനിമാ രംഗത്തുള്ളവരാണ്. നടിയെ ആക്രമിച്ച കേസിലെ അന്തിമ കുറ്റപത്രമാണ് പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്നത്. 14 പ്രതികളിൽ 2 പേരെ മാപ്പ് സാക്ഷിയാക്കിയാണ് കുറ്റപത്രം. മുഖ്യപ്രതി സുനിൽകുമാറിനെ കത്തെഴുതാൻ ജയിലിൽ സഹായിച്ച നിയമവിദ്യാർത്ഥി വിപിൻ ലാൽ, സുനിൽകുമാർ കസ്റ്റഡിയിലിരിക്കെ ദിലീപുമായി ഫോണിൽ ബന്ധപ്പെടാൻ സഹായിച്ച കളമശ്ശേരി AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ അനീഷ് എന്നിവർ കേസിൽ മാപ്പുസാക്ഷികളാകും. കുറ്റപത്രത്തിൽ ആകെ 355 സാക്ഷികളുണ്ട്. ദിലീപിന്റെ മുൻഭാര്യ മഞ്ജു വാര്യറാണ് പ്രധാന സാക്ഷി. സിനിമാ മേഖലയിൽ നിന്ന് 50 സാക്ഷികളും കുറ്റപത്രത്തോടൊപ്പമുണ്ട്. 400 രേഖകൾ, 33 രഹസ്യമൊഴികൾ, ശാസ്ത്രീയ തെളിവുകൾ, പരിശോധനാ റിപ്പോർട്ടുകൾ എന്നിവയും കുറ്റപത്രത്തോടൊപ്പം സമർപ്പിക്കും. ആദ്യഘട്ട കുറ്റപത്രത്തിലെ 7 പ്രതികളെ അതേപടി നിലനിർത്തിയാണ് അന്തിമ കുറ്റപത്രം തയ്യാറാക്കിയത്. 8-ാം പ്രതിയാണ് ദിലീപ്. ബലാത്സംഗം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കലടക്കം 17 വകുപ്പുകൾ ദിലീപ് അടക്കമുള്ള പ്രതികൾക്കെതിരെയുണ്ട്. ജയിലിൽ ഫോണെത്തിച്ച വിഷ്ണു, ഫോൺ ചെയ്യാൻ സുനിലിനെ സഹായിച്ച മേസ്തിരി സുനിൽ, തെളിവുകൾ നശിപ്പിച്ച അഭിഭാഷകനായ പ്രതീഷ് ചാക്കോ, രാജു ജോസഫ് എന്നിവരും 8 മുതൽ 12 വരെയുള്ള പ്രതികളാകും. ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ദാമ്പത്യം തകർന്നതിന്റെ വിരോധമാണ് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകുന്നതിനുള്ള കാരണമെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത്. ദിലീപ് അറസ്റ്റിലായി 135-ാം ദിവസമാണ് അന്വേഷണ സംഘം അങ്കമാലി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.